പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മീൻ വളർത്തൽ കൃഷി നടത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കുട്ടനാടാണ്. അതായത് നമ്മളിത് ഈ ആറ് കണ്ട ഈ ആറ് കടന്ന് അപ്പുറം പോയാൽ നമ്മുടെ അമ്പലപ്പുഴ പുറക്കാടെന്ന് പറയുന്ന സ്ഥലമാണ്. അതിന് നേരെ നമ്മൾ കടത്ത് കയറി ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇത് കുട്ടനാടിൻ്റെ ഭാഗമായി. അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ലൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ചിന്തിച്ച എന്തോന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ വിളവെടുപ്പാണ്. അതായത് ഈ കൃഷി നടത്തിയത് മത്സ്യകൃഷി, അതായത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ 300,000 കുഞ്ഞുങ്ങളെ ഈ സ്ഥലത്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷം 2 വർഷത്തിന് അമീൻ കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഈ 2 വർഷത്തിന് ശേഷമുള്ള വിളവെടുപ്പിൻ്റെ കാഴ്ച അതൊരു പ്രത്യേക ഭംഗിയാണ്. അത് കാണേണ്ട തന്നെ ഒരു കാഴ്ചയാണ്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണെങ്കിലും ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് നമ്മൾ സുനേനെ ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ ആയിരിക്കും വന്ന്. കൂട്ടുകാരൊക്കെ ആയിട്ടല്ലേ വരുന്നത്, ഫ്രണ്ട്സായിട്ട്. അപ്പോൾ വൈഫായിട്ട് വരുന്നത് ശരിയില്ലാത്തതുകൊണ്ടും, രണ്ടാമത് ശരിയല്ലാടിയൊന്നും ഇല്ല, കൊണ്ടുവരാൻ വേണമെങ്കിൽ സുനേനെ, പക്ഷേ ആൾ കൂടുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പം സുനേനെ കൊണ്ടുവന്ന് ചുറ്റിക്കറക്കി ഈ സ്ഥലം എല്ലാം സുനേനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ വിളവെടുപ്പ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. സുനേന അതെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞങ്ങളത് ഞങ്ങൾക്ക് പോകേണ്ടത് അക്കരയാണ്. നമ്മൾ ആ ഭാഗത്ത് പോകണം. ആ ക്രിസ്ത്യൻ ചർച്ച ഉണ്ട്, അതിൻ്റെ നേരെ അവിടെ പോകണം. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഇനി ബാക്കി ആ മീൻ പിടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ മുന്നിലത് ഈ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കടത്തുകാരൻ ചേട്ടനാണ്. ആൾക്കൊരു 80 വയസ്സ്. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറയാം, നമ്മൾ വയസ്സൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്ന, ഒരു 80 വയസ്സിന് എബോവ് ആണ്. അപ്പോൾ ഈ പ്രായത്തിൽ പോലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ആ മനസ്സിന് ഫസ്റ്റ് തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് ചേട്ടൻ എൻ്റെ വക ഒരു ബിഗ് സലൂൺ. അങ്ങനെ സുനൈനതെ വള്ളത്തിലൊക്കെ കയറി നമുക്കത് അവിടെ ആണ് പോകേണ്ടത്. അപ്പോൾ അതെ, നമ്മൾ ഇപ്പം ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വള്ളത്തിൽ കയറി വേണം അങ്ങോട്ട് പോകാൻ. നമ്മുടെ ചേട്ടനാണ് ഇവിടുത്തെ പുറക്കാടുള്ള ചേട്ടനാണ് ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ എത്തിക്കുന്ന, സർവീസ് ചെയ്യുന്ന. പേടിച്ച് നിൽക്കുക കേട്ടോ സുനൈന, വള്ളത്തിലൊക്കെ കയറിയ കുറവാണ്. ഇത് ഹൗസ് ബോട്ടൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുക. മറ്റേ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഓട്ടവും കാര്യമൊന്നുമില്ല. അതെ, സുനൈന പേടിച്ച് വള്ളത്തിൽ വരികയാണ്. നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗിയാണ് ഇതൊക്കെ. കുട്ടനാട് പ്രദേശം ശരി ചേട്ടാ, താങ്ക് യു. ഇവിടെ ഞാൻ വിളിക്കാമേ. ആ അങ്ങോട്ട്, എനിക്കറിയാം. ആ അത് അവൾക്ക് അറിയില്ല. പോട്ടെ ചേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ അതേ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജനകീയ മത്സ്യകൃഷി രണ്ടാം ഘട്ടം. ഇത് നമ്മളൊരു കൂട്ടുകാരനാണ് ഇത് നോക്കി നടത്തുന്നത്. ആ കെയറോഫിലാണ് നമ്മൾ ഇത്ര ധൈര്യത്തോട് ഇവിടെ വന്ന് കയറുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗേറ്റ്. ഇതൊക്കെ ക്ലോസ് ചെയ്തൊക്കെയാണ് ഇടുന്നത്. ഇപ്പോൾ ഞാൻ വരുന്നത് കൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ ആളെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ വല്ലവരും പറമ്പിൽ കൂടെ ഒരാൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ വളർത്തുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ആ പോകുന്ന രണ്ട് ബംഗാളികളാണ് ഇവിടെ ഇത് നോക്കാനൊക്കെ നിൽക്കുന്നത്. അവർ നമ്മുടെ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഉണ്ട്. അവരാണ് ഇത് പിടിച്ചിടുന്നത്. അവരിവിടുത്തെ ജോലിക്കാരാണ്, രണ്ടുപേരുണ്ട്. അവർ ആസാമികളാണ്, ആസാമി. അപ്പം അതെ, ഇതാണ് നമ്മുടെ മത്സ്യകൃഷി നടത്തുന്ന സ്ഥലം. അല്ലേ, നെറ്റൊക്കെ കെട്ടി, ഫുള്ള് നെറ്റൊക്കെ കെട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ത്രൂ ഔട്ടായിട്ട് ഈ സ്ഥലം മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഇതിലൊക്കെ നിറ മീനുകളാണ്. അതിങ്ങനെ ഇപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. അവർ പിടിച്ചുകൊണ്ട് വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അവർ ഇതിനെ കൊണ്ടുവന്ന് വല എറിഞ്ഞ്, അതായത് ഉടക്ക് വല ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് കൂട്ടി അവിടെ നിന്ന് ആ പിടിക്കുന്ന അത്രയും മീനെ ഉടക്ക് വല ഉപയോഗിച്ച് ഇത് അങ്ങ് എൻഡിൽ, നമ്മൾ അവിടെ പോയി നിന്നാണ് ഇനി ഈ വീഡിയോ എല്ലാം പിടിക്കാൻ പോകുന്നത്. ആ ടോപ്പിൽ പോയി നിന്നിട്ട്
അവിടെ വന്ന് അവരത് അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ച് അവിടുന്ന് വരിച്ച് വരിച്ച് കരയിലോട്ട് എറിയുവാണ് ചെയ്യുന്നത്. നല്ല ഒരു ഭംഗിയാണ് കാണാൻ, കലവയെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ സുനൈന ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ രീതി. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ മീൻ പിടിക്കുന്ന വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കി എന്ത് സൈലൻ്റ് ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്, പക്ഷേ ഇതിനകത്ത് പിടിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം 8 കിലോ എബോ വരുന്ന മീനുകളാണ് ഇതിനകത്ത് കൂടുതലും. ഉടക്കുവല ഉപയോഗിച്ച് അവർ കരയിലേക്ക് മീൻ ആദ്യം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ട് സെക്ഷനായിട്ട് തിരിക്കും ആ വലയിൽ തന്നെ. അതായത് ഇതിൽ നിന്നും വലിയ മീനെ പെറുക്കി ഇപ്പുറത്തെ സെക്ഷനിലോട്ടിടും, ചെറുതിന് അതായത് ഇടത്തരം സൈസിന് അവർ ലാസ്റ്റ് സ്റ്റാൻഡ് ബൈയിൽ വെച്ചേക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തീരെ ചെറുത് വരുന്ന മീനുകളെ തിരിച്ചു വിടും. കാര്യം ഇത് ഒറ്റവട്ടം കൊണ്ട് തീരുന്നതല്ല, ഇപ്പോൾ എടുത്ത് ഇനി ഒരു മാസം കഴിഞ്ഞ് പിന്നെയും വെള്ളമെടുപ്പ്, അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു കാഴ്ചയാണ്, നല്ല രസമാണ്. അവരത് പിറക്കിയൊക്കെ ഇടുന്ന കാണാം, ഒരു 7-8 കിലോ വെയിറ്റുള്ള മീനെയൊക്കെ പിറക്കി അപ്പുറത്തോട്ട് ഇടുന്നൊക്കെ കാണാം. അത് കിടന്ന് പിടയ്ക്കും, നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഒരു എന്തായാലും ഒരു നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ച മീനുകളെ പിറക്കി ഒരു സൈഡിലേക്ക്, അതായത് ബോക്സിലേക്ക് എടുക്കാനായിട്ട് ഇടുകയാണ്. അത് കമ്പനിയുടെ ഓർഡർ വൈസ് ആണ് ഇവർ ഇത് മീനെ പിടിക്കുന്നത് തന്നെ. ഇപ്പോൾ 2000 കിലോ ആണ് അവർക്ക് ഓർഡർ കിട്ടിയത്. നമ്മൾ നിൽക്കുക, ആ 2000 കിലോ കമ്പനിക്കാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാണ്ട് ഇതിനകത്തുള്ള മീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ആറ്റുവാള എന്ന് പറയും, ആറ്റുവാള അതിന് ഒരെണ്ണം 8 കിലോ മേളിൽ വരുന്ന മീനുകളാണ്. അതിനാണ് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോ തമ്പനെയിലുള്ളത്. അപ്പോൾ അത് കൂടാണ്ട് ഇതിനകത്ത് തിരാന, അതുമൊരു 5-6 കിലോ ഒക്കെ വരുന്ന വലിയ നല്ല ടേസ്റ്റിയുള്ള മീനാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് വലിയ വലിയ സിലോപ്പ്യ, അതായത് ഒരെണ്ണം 2 കിലോ 1.5 കിലോ 2 കിലോ വരുന്ന വലിയ സിലോപ്പ്യ, അങ്ങനെ ഈ ഇത്തരം മീനുകളാണ് അതിനകത്തുള്ളത്. അതായിരുന്നു എന്ന് ഞാൻ ഒരു എനിക്ക് കറി വെക്കാൻ തന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഈ സിലോപ്പ്യൊക്കെ. എന്തായാലും നല്ല ടേസ്റ്റി മീനും നല്ലൊരു കാഴ്ചയുമായിരുന്നു. തിരിച്ചു പോവുകയാണ്. നമ്മൾ സുനൈനയെ കൊണ്ട് അവിടെ ആക്കിയിട്ട് വന്നിട്ടാണ് ഞാൻ ഇനി ഇതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ കടത്ത് ചേട്ടൻ വന്ന് നമ്മൾ വിളിച്ച് ചേട്ടൻ എത്തി ഇതേ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, അതുവരേക്കും ബൈ ബൈ.